ഹലോ, എല്ലാവർക്കും ജൂബി സ്ഫ്യൂഷനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാവ് ഭാജി മസാല ദോശ. അതിനാവശ്യമായ സാധനം നോക്കാം. ഒരു വലിയ സവാള, രണ്ട് തക്കാളി, കുറച്ച് മല്ലിയിലയും രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞത്, നാല് വലിയ കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചതും ആവശ്യമുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ സോസും മയോണൈസും കൂടി ചേർത്തത്. ഇത് നമുക്ക് ദോശയ്ക്ക് തേക്കാൻ ആവശ്യമുണ്ട്. മയണേസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് പാവ് ഭാജി മസാല ഉണ്ടാക്കാം. ഈ പാവ് ഭാജി മുംബൈയിലെ ഒരു ഫേമസ് ഫുഡ് ഐറ്റമാണ്, ഒരു സ്ട്രീറ്റ് ഫുഡാണ്. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോൾ പെരും ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി. ഇനി നമുക്ക് സവാള, പച്ചമുളക് ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. കുറച്ച് സവാള മാറ്റി വയ്ക്കാം, ഇത് നമുക്ക് ദോശയ്ക്ക് പിന്നെ ഉപയോഗിക്കാം. ഇനി തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മസാലകൾ എടുത്തു വച്ചിരിക്കുന്നതാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഒരു ടീസ്പൂൺ വെച്ച് നമുക്കിടാം. പിന്നെ പാവ് ഭാജിയുടെ മസാല ഉണ്ടെങ്കിൽ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ സ്മാഷ് ചെയ്ത് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കണം. വഴുന്ന് കഴിയുമ്പോൾ കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. പാവ് ഭാജി ഭാജിക്ക് നല്ല റെഡ് കളറായിരിക്കും. ഇവിടുത്തെ നമ്മുടെ മുംബൈയിലെ പാവ് ഭാജി കാണുമ്പോൾ അങ്ങനത്തെ റെഡ് കളർ വേണമെങ്കിൽ റെഡ് കളർ ചേർത്താലേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, നമ്മൾ വീട്ടാവശ്യത്തിനല്ലേ ഉപയോഗിക്കുന്നത്, പിന്നെ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ദോശയ്ക്ക് അകത്ത് വയ്ക്കുമ്പോൾ ആര് കാണാനല്ലേ. ഇവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ മസാല ദോശ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റ ദോശ മാവാണ്, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ദോശ മാവിന്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുത്ത് നല്ല പത്തിലിയായിട്ട് കിട്ടണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒഴിച്ചാൽ മതി. ഒരു ഒന്നര സ്പൂൺ പോലെ ഒഴിച്ചിട്ട് നല്ലതുപോലെ പരത്തി 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 എടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് കുറച്ച് നെയ്യ് സൈഡിലൂടെ നടുക്കുടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ വേണ്ട ഒരു ബട്ടർ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ നെയ്യിൻ്റെ പുറത്തോട്ട് നമുക്ക് മസാലയും സോസും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുൻപിട്ട വീഡിയോസും കൂടി ഒന്ന് നോക്കണേ. നെയ്യ് ഒഴിക്കുമ്പോൾ അത് പോകയോ, അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും നെയ്യ് ഒഴിക്കുന്നത് ഇല്ല. ഇനി നമ്മൾ ടൊമാറ്റോ സോസും മയോണൈസും കൂടി ചേർത്തതാണ്. മയോണൈസ് ഇതിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. തീ കുറച്ച് വയ്ക്കാൻ ശ്രമിക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ മസാല ഇങ്ങനെ ഒരു സൈഡിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് കഴിഞ്ഞ് കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. മേലിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ ചീസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ചീസ് ഇല്ല, അതുകൊണ്ട് ഇട്ടുന്നില്ല. ചീസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ചീസി പാവ് ഭാജി മസാല ദോശ ആയിക്കോളും. ചീസ് ഇല്ലാത്തതുകൊണ്ട് അതിടുന്നില്ല. ഇത്രയും മതി. ബാക്കി നമുക്ക് മടക്കാൻ മസാല.
ഇനി നമ്മൾ ഈ മസാല ദോശ നായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് മടക്കിയെടുക്കാം ഇതുപോലെ. ഇവിടെ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. പാവ് ഭാജി മസാല ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അടിവേണ്ട കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.